ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഈ പിക്ക് വെച്ചിട്ടില്ലേ ഈ ഒരു വീഡിയോ എൻ്റെ 1K ആയപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ഇൻട്രോ ആയിട്ട് ഒരു ഇംഗ്ലീഷ് സോങ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ യൂട്യൂബിൻ്റെ നനക്കെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോക്ക് എനിക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീഡിയോ കൊണ്ട് ഒരു കാര്യമില്ല അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ കഴിയുന്നതും അങ്ങനെയുള്ള സോങ്സൊക്കെ ഇടാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്തൊരു മണ്ടത്തരായിപ്പോയി അപ്പോൾ ഞാനതിപ്പോൾ അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മ്യൂട്ട് ചെയ്തതിന് ശേഷം കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കോപ്പിറൈറ്റൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് മ്യൂസിക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ സെറ്റിങ്സിൽ എനിക്ക് ബ്രൗസർ നോട്ട് സപ്പോർട്ടഡാണ് കാണിക്കുന്നത് അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയാമെങ്കിൽ ആ സെറ്റിങ്സ് എനിക്കൊന്ന് കമൻസിൽ അറിയിക്കണം കേട്ടോ അതുകൊണ്ട് എന്നെ പോലെ പുതുതായി യൂട്യൂബിൽ വന്നവരൊക്കെ യൂട്യൂബിൽ അലൗഡ് ആയിട്ടുള്ള മ്യൂസിക്സും ട്രാക്സും മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ഞാനിവിടെ സിനമൺ റൈസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുന്നേ സിനമൺ കറുവപ്പട്ട ഇതിന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനപ്രക്രിയയെ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ സിനമൺ പൗഡർ തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും അതുപോലെ നമ്മുടെ അൽഷിമേഴ്സ് എന്ന രോഗത്തിന് പോലും അതിൻ്റെ സാധ്യത പോലും ഇല്ലാതാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവും കൂടി നമ്മുടെ കറുവപ്പട്ടയ്ക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് നമ്മുടെ വായിലെ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു മൗത്ത് വാഷ് ആയിട്ടും കൂടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ ഞാനിവിടെ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ 2 ടേബിൾ സ്പൂൺ കറുവപ്പട്ടൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ 1 കിലോ ബിരിയാണി റൈസ് ബിരിയാണി റൈസിനേക്കാളും ബസ്മതി റൈസാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 4-5 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക ഗീ എത്രത്തോളം കൂടുന്ന അത്രത്തോളം ടേസ്റ്റ് ആവും ഈ ഒരു റൈസിന് അതുപോലെ വെളുത്തുള്ളിയും അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും കറുവപ്പട്ടൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായ ഉടനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി സ്റ്റെയിൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് ഒരു 5 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അരി കുറച്ച് നന്നായി വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ 1 കിലോ അരി 4 കപ്പായിട്ടോ വളർന്നു വെച്ചിട്ടുള്ളത് അതിലോട്ട് 6 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നൊരു കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടിച്ചു വെക്കാം നമ്മൾ അരി വറുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും അതുപോലെ തിളച്ച വെള്ളമൊഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായി വറ്റി വരും ഇതുപോലെ ആയി വരും അപ്പോൾ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് റൈസൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം റൈസൊക്കെ അപ്പോൾ എന്നിട്ട് വേണം വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ റൈസ് അടിപൊളിയായി കിട്ടും അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ മേലെ ഒരു 2-3 സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സിനമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും സവാളയൊക്കെ ഇതിന് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പൊരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളി നമ്മുടെ ബീഫ് കറിക്കും അതുപോലെ തന്നെ ചിക്കൻ കറിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്